നമസ്കാരം. അങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമുക്കുണ്ടായിരുന്ന ഒരു ആശങ്കയായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലോട്ട് എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും ഒരു ആക്രമണം ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ ഇറാന്റെ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഏതായാലും ആ ഒരു വാർത്തകളാണ് സാർ ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ ചർച്ചകളിലൊക്കെ പറഞ്ഞില്ലേ, ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും, അതിനവരൊരു സമയമെടുക്കും. അതായത് മറ്റുള്ള ഇറാന്റെ സഹായിയായിട്ട് നിൽക്കുന്ന, ഇറാൻ വളർത്തിയ ഹിസ്ബുള്ള, ഹമാസ്, ഇവരെ എല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷമായിരിക്കും ഇറാനിലേക്ക് കയറാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അതല്ലേ സംഭവിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ ഹിസ്ബുള്ള ചില തലവന്മാരെയൊക്കെ ഒതുക്കി, അതുപോലെ അവരെ ഒരു ലെവലിലാക്കി എന്നവർ ഉറപ്പുവരുത്തി, അതുപോലെ ഹമാസിനും അതുപോലെ തന്നെ സിൻവാറിനെ തീർത്തില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇറാനിലേക്ക് കയറാം എന്നുള്ളത് അവർ കണക്ക് കൂട്ടി തന്നെ ഇരിക്കുന്നു. ഇത് ഒക്ടോബർ 1 ഇറാൻ 181 മിസൈലല്ലേ ഇസ്രായേലിലേക്ക് വിട്ടത്. അതിൽ അന്ന് ഇസ്രായേലി കളിച്ചു ചിരിച്ചൊക്കെ അങ്ങ് മാറി, പക്ഷേ ഇസ്രായേലിന് അതിനകത്ത് കാര്യമായ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കണക്ക് കൂട്ടി എഴുതി വെച്ച് തന്നെ അവർ മുമ്പോട്ട് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയും ഒക്കെ ഇറങ്ങി നടന്ന് സഹായമൊക്കെ അഭ്യർത്ഥിച്ചു ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. അവരാരും ഇനി ഇവരുടെ കൂടെ, ഈ ഇറാൻ്റെ കൂടെ പിന്താങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കൊക്കെ അവരുടെ പിന്നെ സാമ്പത്തിക ഭദ്രത മുമ്പോട്ട് കൊണ്ടുപോകണം. യുദ്ധം ചെയ്ത് രാജ്യത്തെ തുലയ്ക്കാനുള്ളതല്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇസ്രായേൽ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള കണക്കുകൂട്ടലിലാണ്. അതുകൊണ്ടാണ് നെതന്യാഹുവും ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രിയും ഇപ്പോൾ സൈനികത്തിൻ്റെ ബംഗറിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവരങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ഇവരത് അത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളതും സംഭവം അതിരൂക്ഷമാണ് എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. ഇതിനിടയ്ക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇറാന് നേരെ ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായിട്ടുള്ള അമേരിക്കൻ ഇൻ്റലിജൻസ് രേഖകൾ പുറത്തുപോയി. ആ പുറത്തുപോയപ്പോൾ തന്നെ ഇറാൻ കണക്കുകൂട്ടിയിരിക്കുകയായിരുന്നു. ഇറാൻ അറിയാം ഇസ്രായേൽ കയറി അടിക്കും എന്നുള്ളത്. ഇസ്രായേലിന് വേണ്ട സഹായമെല്ലാം US നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഈ മിസൈലുകളെ പ്രതിരോധിക്കാനും അത് കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ടുള്ള സൈനികരെയും വരെ വിട്ടുകൊടുത്തു. ഇപ്പോഴും US ഇസ്രായേൽ ഇങ്ങനെ കയറി അടിച്ചോ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ഒന്ന് അത് പറയാനായിട്ടൊരല്പം അമാന്തം കാണിക്കുന്നുണ്ട് അവർ. കാരണം അവർക്കിപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. ട്രംപും കമല ഹാരിസും ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ മുമ്പോട്ട് നിൽക്കുന്നത്. ഇടയ്ക്കൊന്ന് ട്രംപ് കയറി വന്നു, കമല ഹാരിസ് താഴോട്ട് പോയി, ഇപ്പോൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ പശ്ചിമേഷ്യ ഇപ്പോൾ കൂടുതൽ സംഘർഷഭരിതമാണ്. അതുപോലെ തന്നെ വ്യോമ ഗതാഗതത്തെയും ഇപ്പോൾ കാര്യമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ഇവരിപ്പം ഇസ്രായേൽ ഏത് തരത്തിലാണ് പോയെന്ന് ചോദിച്ചാൽ, ജോർദാൻ ഒരുക്കിയ സുരക്ഷിത ആകാശപാതയിലൂടെയാണ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് കുതിച്ചത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി അതിൻ്റെ വേറൊരു ഘട്ടത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. അതെ സാർ, ഇവര് ഒരു മാസത്തോളം, അന്ന് ഇറാന്റെ ഒരു 181 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേൽ പതിച്ചത് ഒക്ടോബർ 1. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു മാസമില്ല എന്നാലും ഒരു മാസത്തോളം അടുത്ത് ഒരു കൃത്യതയോടു കൂടിയിട്ട് വളരെ വ്യക്തമായ ഒരു പ്ലാനിങ്ങോടു കൂടി തന്നെയാണ് ഇസ്രായേൽ ഇന്ന് ആക്രമണം നടത്തിയിരിക്കുന്നത്. അവിടുത്തെ ചില മാധ്യമങ്ങളിലെല്ലാം പുറത്തു വരുന്ന ഹെഡ്ലൈനൊക്കെ 3 waves അറ്റാക്ക് എന്നാണ് പറയുന്നിരിക്കുന്നത്. അതായത് 3 ഘട്ടങ്ങളായിട്ടാണ് അത്ര ഇന്നത്തെ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതെ, പുലർച്ചോട്. അതായത് ടെഹ്റാനിൽ, ഇറാനിൽ സൂര്യൻ ഉദിച്ചിട്ടില്ല, അതിനു മുൻപ് തന്നെ ആക്രമണം നടത്തി അവർ അവിടുന്ന് പിൻവാങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആക്രമണം, ഇസ്രായേൽ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന ആക്രമണം 3 ഘട്ടമായിട്ടാണ്. പിന്നെ സാർ, നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇറാനിൽ ഒരു സിവിലിയൻസിനെയും അല്ലെങ്കിൽ ഒരാൾ പോലും കൊല്ലപ്പെടുന്ന രീതിയിൽ ഒരു ആക്രമണമല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. അതായത് പ്രധാനപ്പെട്ട ആ സൈനിക ആസ്ഥാനങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്, അവർ തകർത്തതും. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ആ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ആസ്ഥാന കേന്ദ്രമാണ് ഇസ്രായേൽ തകർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്,
അതായത് ഇവരുടെ ഒരു സംഘടനയുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഈ ഡ്രോൺ മിസൈലും അതുപോലെ തന്നെ ഡ്രോൺ എല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ആസ്ഥാന കേന്ദ്രമാണ് ഇത്തരത്തിൽ തകർത്തിരിക്കുന്നത്. അതുപോലെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾ തന്നെ സ്കെച്ച് ഇട്ടിട്ട് ഒരു മാസത്തോളം നീണ്ടു നിന്ന ഒരു പ്ലാനിങ്ങോട് കൂടി കൃത്യമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇതിനെ സുരക്ഷ ഒരുക്കിയത് സാർ പറഞ്ഞ പോലെ ജോർദാന്റെ ആകാശപാതയിലൂടെയാണ്. 100 പോർ വിമാനങ്ങളാണ് ഇത്തരത്തിൽ ഇറാനിലോട്ട് ഇന്ന് ആക്രമിച്ചെത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ മനുഷ്യരിലേക്ക് ആദ്യം പോയിട്ടില്ല കേട്ടോ. ഇവരുടെ നോട്ടമിട്ടുള്ള മനുഷ്യരുണ്ട്, സാധാരണ ജനങ്ങളിലേക്ക് അവർ ആദ്യം പോയിട്ടില്ല. ഇപ്പം ഹിസ്ബുള്ളയുടെ തലവനെയും മറ്റു നേതൃനിരയെല്ലാം വധിക്കുമ്പോഴും അവരാദ്യം ലെബനൻകാരോട് പ്രത്യേക സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോകണം എന്നവർ പറഞ്ഞു. പക്ഷെ അവരെ മറയാക്കിക്കൊണ്ട് ഈ ഹിസ്ബുള്ളയുടെ തലവന്മാർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഇസ്രായേലിന് മറ്റ് ഗതിയില്ലായിരുന്നു, ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അത് ചെയ്യേണ്ടി വന്നു. പിന്നെ ഗാസയിലും അത് തന്നെയല്ലേ ചെയ്തത്? അവർക്ക് അവിടെയുള്ള ജനങ്ങളോട്, നിരപരാധികളോട്, കുട്ടികളോട് അവരെ അത്തരത്തിൽ ഇസ്രായേൽ ഒരു അനുകമ്പ കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഈ അവരെ മറയാക്കി നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ പിന്നെ കയറി അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ 1 ഈ ഇറാൻ നടത്തിയ ഈ മിസൈൽ ആക്രമണം എന്ന് പറയുന്നത് ഇസ്രായേൽ അതിൻ്റെ ചരിത്രത്തിൽ നേരിട്ട വലിയൊരു മിസൈൽ ആക്രമണമാണ്. അത് അതിനകത്ത് കോടിക്കണക്കിന് ഡോളർ നഷ്ടം ഇസ്രായേലിനുണ്ടായി എന്ന് പറയുന്നുണ്ട്, കണക്കുകൾ പറയുന്നുണ്ട്. അത് ഇസ്രായേൽ അത് പുറമേക്ക് പറഞ്ഞിട്ടില്ല, ആ കണക്കുകൾ നിരത്തിയിട്ടില്ല. അവരതിനെ ഒരു പുറം ലോകത്തെ അറിയിച്ചത് ഒരു നിസാരമെന്നുള്ള മട്ടിലാണ്. പക്ഷേ അന്ന് മുതൽ കാര്യം വളരെ ഗൗരവത്തിലായിട്ടങ്ങ് മാറുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇറാൻ അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ഇറാന് വേണ്ട തരത്തിലുള്ള പിന്തുണ എവിടുന്നൊക്കെ ഇനി കിട്ടും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒന്നും പിന്തുണ എന്ന് ചോദിച്ചാൽ അത് അവരോടൊപ്പം ചേരണം, സാമ്പത്തികമാകാം, എല്ലാമാകാം, ആയുധ സഹായമാകാം, ഒക്കെ വേണം. പക്ഷെ ഇതൊന്നും നടത്താനായിട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ തയ്യാറാകത്തില്ല. സൗദിയോ പിന്നെ UAE ഒന്നും തന്നെ തയ്യാറാകത്തില്ല. അവരുടെ നിലയിലുള്ള ജീവിതത്തിലേക്ക് തന്നെ പോവുകയാണ്. യുദ്ധം ചെയ്ത് തുലയ്ക്കാനുള്ളതല്ല രാജ്യം എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള, ഇസ്രായേലിന് സഹായം വന്നുകൊണ്ടിരിക്കും, US സഹായം. ഇനിയിപ്പോൾ നവംബർ 5 തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അവിടുത്തെ? ഒന്നുകൂടെ വഷളാകത്തില്ലേ? ഇറാൻ അതുവരെ നോക്കിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇതിന് തിരിച്ചടി കൊടുക്കാനായിട്ട്. കാരണം ഇസ്രായേൽ ഒരുപക്ഷെ വെയിറ്റ് ചെയ്യുമായിരിക്കും. US ഒരു നിയന്ത്രണം ഉണ്ടാകും, ഇനിയിപ്പോൾ ഒരു ആത്മസംയമനം പാലിക്കണം എന്ന് പറയും. പക്ഷേ ഇറാൻ ഈ അവസരത്തെ മുതലാക്കാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. അതുവരെ സാർ ഇന്ന് ഒരു ആക്രമണം ഇസ്രായേൽ അങ്ങോട്ട് നടത്തിയല്ലോ, പക്ഷേ അവർ കൂടുതൽ അത് വ്യാപിപ്പിച്ചിട്ടില്ല. ആ ഒരു സ്ഥലത്തോട്ട് മാത്രം, ഈ ഒരു അവർ ലക്ഷ്യമിട്ടിട്ടുള്ള കുറച്ച് സൈനിക കേന്ദ്രങ്ങളുണ്ട്, ആസ്ഥാനങ്ങളുണ്ട്, അവിടെ മാത്രമാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ആക്രമണം നടത്തിയതിന് ശേഷം ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ പ്രതികാരം അന്ന് ഇറാൻ നടത്തിയിട്ടുള്ള പ്രതികാരത്തിന് തിരിച്ചടി ഞങ്ങൾ നൽകി കഴിഞ്ഞു. ഇനി യാതൊരു തരത്തിലും ഇറാൻ ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ അതിനെയും നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് ഇസ്രായേൽ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അന്ന് നടത്തിയിട്ടുള്ള തിരിച്ചടിക്ക് ഞങ്ങൾ നൽകി കഴിഞ്ഞു. പക്ഷേ ഇനി ഒരു അറ്റാക്ക് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്, അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ അതിന് നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് ഇറാനോട് നിങ്ങൾ ഇനി തിരിച്ചടിക്കാൻ പോകരുത്, നിങ്ങൾ അന്ന് നൽകിയതിനുള്ളതാണ് അവർ തിരിച്ചു നൽകിയിട്ടുള്ളതെന്ന്. മാത്രമല്ല സാർ, ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ലക്ഷ്യം, ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ചിത്രത്തിൽ ഇറാൻ ഇല്ലായിരുന്നു, അത് നമുക്കറിയാം. ഇറാൻ ഇല്ലായിരുന്നു, അവർ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഗാസ മുനമ്പും അതുപോലെ തന്നെ തെക്കൻ ലെബനാനും കേന്ദ്രീകരിച്ചാണ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഇറാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ഒരു തിരിച്ചടിക്കുള്ള ഒരു പ്രത്യാക്രമണം ഞങ്ങൾ നൽകി കഴിഞ്ഞു. ഇനി ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്, ഉണ്ടായി കഴിഞ്ഞാലും ഇവിടെ റെഡിയാണെന്ന്. ഇത് ഒരു യുദ്ധതന്ത്രജ്ഞതയാണ് കേട്ടോ ഇസ്രായേലിന്റെ. അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അതിന്റെ ഓരോ സ്റ്റെപ്പും പൂർത്തീകരിച്ച് ഇതിപ്പം തന്നിരിക്കുന്നത് കഴിഞ്ഞ 1 തന്ന 181 മിസൈലിനുള്ള മറുപടിയാണ് എന്ന് പറഞ്ഞാണ്. അതിനകത്ത് അതേപോലുള്ള നഷ്ടം തന്നെ ഇപ്പൊ ഇറാനും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ആ കണക്കുകളൊന്നും നമുക്ക് കൃത്യമല്ല. ഇസ്രായേലിന് ഉണ്ടായിട്ടുള്ളത് പിന്നെ കോടിക്കണക്കിന് ഡോളർ നഷ്ടം എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു കൃത്യതയോടുകൂടി നമുക്ക് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നഷ്ടം എന്തായാലും ഇറാനും ഒരുപക്ഷെ ഇസ്രായേലിനുണ്ടായതിനേക്കാൾ കൂടുതൽ സംഭവിക്കുക, അല്ലെ കുറച്ചായിരിക്കാം സംഭവിക്കുന്നത്. എന്തായാലും തിരിച്ചടിച്ചു എന്നുള്ളത് ലോകം ഇപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇറാന് എത്ര ഇതിനകത്ത് കയറി വരും എന്നുള്ളതാണ്
അറിയേണ്ടത്. അങ്ങനെ ലോകം കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ തിരിച്ചടിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇറാന് പിന്തുണയുമായിട്ട് പലരും എത്തും, ആയുധ സഹായവും സാമ്പത്തികവും ഒക്കെ ആയിട്ട് വരും. പക്ഷേ അത് ഒരു ലോകഗതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയൊരു വരും നാളുകൾ എന്ന് പറഞ്ഞാൽ ഏറെ നാളുകളൊന്നും വേണ്ട, വളരെ കുറഞ്ഞ ദിവസത്തിനകം നമുക്ക് അറിയാൻ കഴിയും. കാരണം ഇറാൻ അതിനൊരു ഇത് പ്രതികാരം വീട്ടാൻ സാധ്യത ഉണ്ട്. ഹിസ്ബുള്ളയൊന്നും പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല, ഹമാസും തീർന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഹമാസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് നടത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അറ്റൻഷൻ ആ തരത്തിലേക്ക് മാറത്തില്ലേ? അല്ലെങ്കിൽ ഹിസ്ബുള്ളയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ തരത്തിൽ മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഹിസ്ബുള്ളയും ഹമാസിനെയും ഒക്കെ വകയിരുത്തിയിട്ടുണ്ട്, നേതൃനിര മുഴുവൻ വകയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇറാനോട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലാതെ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹിസ്ബുള്ളയും എല്ലാം കൂടെ ഇസ്രായേലിനെ വളയാനായിട്ട് വരില്ലേ? അതിനിട കൊടുക്കത്തില്ല. ഓരോന്ന് ഘട്ടം ഘട്ടമായി തീർത്ത് തീർത്ത് പോവുക എന്നുള്ളതാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതിൽ സാർ, ഇന്ന് ആക്രമണം നടത്തിയിട്ടുള്ള ഒരു ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടപ്പുറത്തായിരുന്നു ഒരു ആണവ കേന്ദ്രം ഉണ്ടായിരുന്നു ഇറാന്റെ. പക്ഷെ അവരവിടെ യാതൊരു തരത്തിലുള്ള അവിടേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടില്ല. പിന്നെ അത് തുടക്കം മുതൽ തന്നെ ആ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ലോകത്തിന്, എണ്ണപ്പാടങ്ങളും അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം സംഭവിക്കുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അമേരിക്കയ്ക്കടക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും അതുപോലെ എണ്ണപ്പാടങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തില്ല എന്ന്. പക്ഷെ ഇന്ന് ഒരു സൈനിക ഇവർ നടത്തിയിട്ടുള്ള അറ്റാക്കിൽ ഒരു സൈനിക കേന്ദ്രത്തിന് ഏകദേശം കുറച്ചടുത്താണ് ഒരു ആണവ കേന്ദ്രം. പക്ഷെ അവിടേക്ക് ഇസ്രായേൽ യാതൊരു തരത്തിലുള്ള ആക്രമണവും നടത്തിയിട്ടില്ല. ഈ ആണവ കേന്ദ്രത്തിലും എണ്ണപ്പാടത്തിലേക്കും പെട്ടെന്ന് ഇറങ്ങത്തില്ല കേട്ടോ, അത് പിന്നെ കളി ഒന്നുകൂടെ മാറുമെന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഒരു ലോകയുദ്ധത്തിലേക്ക് തന്നെ കാര്യത്തെ വലിച്ചിഴയ്ക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ഈ നെതന്യാഹുവും അവിടുത്തെ പ്രതിരോധ മന്ത്രിയും സൈനികരുടെ ബംഗറിലേക്ക് മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർ അങ്ങനെ മാറും. അവർ വളരെ ബുദ്ധിപൂർവ്വം തന്നെ ചെയ്തിരിക്കുകയാണ്. സൈനിക കേന്ദ്രത്തിലെ ബംഗറിലേക്ക് ഇസ്രായേലിന്റെ ഭരണാധികാരി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നല്ലേ? ഉണ്ടായിരുന്നില്ല. ഞാൻ എനിക്ക് അത്തരത്തിലൊരു വാർത്ത നമ്മളെ അതിശയപ്പെടുത്തുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇറാൻ അത്ര അടിച്ചു കയറി വരും എന്നുള്ള ഭയവും അവർക്കുണ്ട്. ഇതുവരെ ഹമാസിന്റെ നേതൃത്വ നിരയൊക്കെയാണ് ഭയന്നിരുന്നത്. സിൻവാറിന് ശേഷം പുതിയ ആള് രംഗത്തേക്ക് വരാൻ തയ്യാറെടുക്കുന്നില്ല. കാരണം ഇസ്രായേലിന്റെ കൈകൊണ്ട് തീരണ്ടി വരുമല്ലോ എന്നോർത്ത് അവര് ഒളിഞ്ഞും പതുങ്ങിയും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഇനി വലിയൊരു കാണാൻ പോകുന്ന വലിയൊരു ചിത്രമായിരിക്കും. അത് ഏതു തരത്തിൽ കലുഷിതമാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.